പ്രിയരെ, സീറോ മലബാർ സഭയിലെ ഒരു പ്രദേശം സമീപ ഭാവിയിൽ തന്നെ കത്തോലിക്ക സഭയിൽ നിന്ന് വേർപെട്ടു പോയാൽ അത്ഭുതപ്പെടേണ്ടതില്ല. ചങ്ങനാശ്ശേരി, പാല, കാഞ്ഞിരപ്പള്ളി തുടങ്ങിയ രൂപതകൾ കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക വിശ്വാസ പ്രമാണത്തിൽ നിന്നും സീറോ മലബാർ സഭയുടെ നവീകരിച്ച കുർബാന പുസ്തകത്തിലെ വിശ്വാസ പ്രമാണത്തിൽ നിന്നും അകലം പാലിക്കുന്നു എന്ന വസ്തുതകളാണ് പുറത്തു വരുന്നത്. വിശ്വാസ പ്രമാണത്തിൽ നിന്ന് വ്യതിചലിക്കുക എന്നാൽ കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്തു പോവുക എന്ന് തന്നെയാണ് അർത്ഥം. അടിസ്ഥാന വിശ്വാസത്തിൽ നിലനിൽക്കാതെ കത്തോലിക്ക സഭയിൽ തുടരാനാവില്ല. വിശ്വാസികൾ പോലും അറിയാതെ ബിഷപ്പുമാർ അവരെ പാഷണ്ഡതയിലേക്ക് തള്ളിവിടുകയാണ്. AD 1054 ആഗോള കത്തോലിക്ക സഭയിൽ ഉണ്ടായ പിളർപ്പിന് തുല്യമായ ഒരു പിളർപ്പ് വരും നാളുകളിൽ സീറോ മലബാർ സഭയിലും സംഭവിച്ചേക്കും. 1054 പിളർപ്പിന്റെ കാരണത്തെ വലിയ പാഷണ്ഡത, ദ ഗ്രേറ്റ് സ്കിസം എന്നാണ് വിളിക്കപ്പെടുന്നത്. കിഴക്കൻ ഓർത്തഡോക്സ് സഭയും കത്തോലിക്ക സഭയുമാണ് രണ്ടായി പിരിഞ്ഞത്. അതിന് വിശ്വാസപരമായ രണ്ട് കാരണങ്ങളാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. ഫിലിയോക്കെ എന്നറിയപ്പെടുന്ന പുത്രനിൽ നിന്നുള്ള പരിശുദ്ധാത്മാവിന്റെ പുറപ്പെടലും മൽക്ക എന്നറിയപ്പെടുന്ന വിശുദ്ധ പുളിപ്പുമാണത്. കത്തോലിക്ക വിശ്വാസം അനുസരിച്ച് പരിശുദ്ധാത്മാവ് പുത്രനിൽ നിന്നും പിതാവിൽ നിന്നും പുറപ്പെടുന്നു. അതിനെതിരെയുള്ള വിശ്വാസം മഹാപാഷണ്ഡതയാണ്. പുളിപ്പുള്ള അപ്പം കുർബാനയിൽ ഉപയോഗിക്കുന്നത് കത്തോലിക്ക സഭയിൽ നിഷിദ്ധമാണ്. അത്തരം അപ്പം ഉപയോഗിച്ച് കുർബാന അർപ്പിച്ചാൽ അതിന് സാധുതയില്ലെന്നാണ് സഭ പഠിപ്പിക്കുന്നത്. എന്നാൽ സീറോ മലബാർ സഭയിലെ ചില രൂപതകളിൽ ഇത് രണ്ടും സംഭവിക്കുന്നുണ്ട്. അതിലൊന്നാമത്തത് വിശ്വാസ പ്രമാണത്തിലെ ഒരു വാചകമാണ്. ആ വാചകം ഇങ്ങനെയാണ്: പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏക പരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. കത്തോലിക്ക സഭ ഔദ്യോഗികമായി അംഗീകരിച്ച വിശ്വാസ പ്രമാണത്തിലെ അതേ വാചകമാണിത്. ഇതേ വാചകം ഇതേപടി തന്നെയാണ് സീറോ മലബാർ സഭയുടെ നവീകരിച്ച കുർബാന തക്സയിലുമുള്ളത്. എന്നാൽ ചങ്ങനാശ്ശേരിയിലെ കുർബാനകളിൽ വിശ്വാസ പ്രമാണം ചൊല്ലുമ്പോൾ ഇതിലെ പുത്രനിൽ നിന്നും എന്ന ഭാഗം ചൊല്ലില്ല. പകരം പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നാണ് ചൊല്ലുക. കേട്ടു നോക്കാം. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു, മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കാൻ അവിടുന്ന് വീണ്ടും വരാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏക പരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇതിൽ രണ്ട് പ്രധാന പ്രശ്നങ്ങളാണുള്ളത്. അതിനാൽ തന്നെ ഇക്കൂട്ടർ കത്തോലിക്ക സഭയിൽ നിന്ന് ഓട്ടോമാറ്റിക്കായി എക്സ്കമ്മ്യൂണിക്കേറ്റഡ് ആണ്. ഒന്നാമതായി, സീറോ മലബാർ സഭയുടെ നവീകരിച്ച കുർബാന തക്സയുടെ നഗ്നമായ ലംഘനമാണ്. കുർബാനയിലെ ഉപേക്ഷിക്കാവുന്ന ഭാഗങ്ങൾ സ്ക്വയർ ബ്രാക്കറ്റിനാൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് തക്സയിലെ നിർദ്ദേശങ്ങളിലുള്ളത്. ഈ ഭാഗം അങ്ങനെ രേഖപ്പെടുത്താത്തതിനാൽ ഉപേക്ഷിക്കാവുന്ന ഭാഗമല്ല. നിർബന്ധമായും ചൊല്ലേണ്ട ഈ ഭാഗം ഉപേക്ഷിക്കുന്നത് കടുത്ത നിയമലംഘനമാണ്. അടുത്തത്, ഇത് അടിസ്ഥാന വിശ്വാസത്തിന്റെ പ്രശ്നമാണ് എന്നുള്ളതാണ്. ഈശോയിൽ നിന്ന് പരിശുദ്ധാത്മാവ് പുറപ്പെടും എന്ന് ഇക്കൂട്ടർ വിശ്വസിക്കുന്നേയില്ല. നസ്രായനായ ഈശോയിൽ വിശ്വസിക്കുകയും ക്രിസ്തുവായ ഈശോയിൽ വിശ്വസിക്കാതിരിക്കുകയും ചെയ്യലാണിത്. ഇവർ സ്വയം വിളിക്കുന്നത് നസ്രാണി എന്നാണ്. ക്രിസ്ത്യാനി എന്ന് വിളിക്കപ്പെടാൻ ഇവർ ആഗ്രഹിക്കുന്നേയില്ല. യേശു കർത്താവാണ് എന്ന് പറയാൻ പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ ആർക്കും സാധിക്കുകയില്ലെന്ന് നിങ്ങൾ ഗ്രഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 12:3 വാചകമാണ്. യേശു കർത്താവാണെന്ന് പറയാനും വിശ്വസിക്കാനും കഴിയാത്തവർക്ക് കത്തോലിക്ക സഭയിൽ നിലനിൽപ്പില്ലെന്ന്. ത്രിത്വത്തിൽ പിതാവിന് തുല്യനായി ഈശോയെ കാണാൻ ഇവർ തയ്യാറല്ല. ഈശോയുടെ ക്രിസ്തത്വത്തിന്റെ അധികാരമാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. CCC 246 പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. 1438 ഫ്ലോറൻസ് സൂനഹദോസ് വിശദീകരിച്ചത് ഇങ്ങനെയാണ്: പരിശുദ്ധാത്മാവിന് സത്തയും അസ്തിത്വവും ലഭിക്കുക ഒരേ സമയം പിതാവിൽ നിന്നും പുത്രനിൽ നിന്നുമാണ്. പിതൃത്വമൊഴികെ പിതാവിനുള്ളതെല്ലാം പുത്രനെ ജനിപ്പിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ഏകജാതന് നൽകിയിരിക്കുന്നു. പിതാവിൽ നിന്ന് നിത്യമായി ജാതനായ പുത്രനിൽ നിന്ന് പിതാവിൽ നിന്നെന്ന പോലെ നിത്യമായി പരിശുദ്ധാത്മാവ് പുറപ്പെടുന്നു. ബൈബിളിൽ വെളിപാട് പുസ്തകം 22:1 പറയുന്നത് ഇങ്ങനെയാണ്: ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതും സ്ഫടികം പോലെ തെളിഞ്ഞതുമായ ജീവജലത്തിന്റെ നദി അവൻ എനിക്ക് കാണിച്ചു തന്നു.
ബൈബിളിന്റെയും കത്തോലിക്ക സഭയുടെയും പഠനങ്ങൾക്ക് വിരുദ്ധമായതെന്തും ത്രിത്വൈക ദൈവം എന്ന അടിസ്ഥാന വിശ്വാസത്തിൽ വെള്ളം ചേർക്കലാണ്. സീറോ മലബാർ സഭാ സിനഡ് ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണം. പുത്രനിൽ നിന്നും പരിശുദ്ധാത്മാവ് പുറപ്പെടുന്നു എന്നത് സീറോ മലബാർ സഭയുടെ വിശ്വാസ സത്യമാണെന്ന് സഭ പ്രഖ്യാപിക്കണം. വിശ്വാസ പ്രമാണത്തിൽ വിശ്വാസമില്ലാത്തവരെ സഭയിൽ നിന്ന് പുറത്താക്കണം. ഒരു ജനതയെ മുഴുവൻ പാഷണ്ഡതയിലേക്ക് തള്ളിവിടുന്നവരെ കത്തോലിക്ക സഭയിൽ ഇനി വെച്ചുകൊണ്ടിരുന്നുകൂടാ. പ്രിയ ബിഷപ്പുമാരെ, നിങ്ങൾ ആദ്യം വിശ്വാസ പ്രമാണത്തിൽ ഏകീകരണം ഉണ്ടാക്കുക, എന്നിട്ടാകാം കുർബാന. നന്ദി.